പ്ലസ് ടു കെമിസ്ട്രിയിലെ 2024 സേ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് അറീനിയസ് ഇക്വേഷൻ? ഇത് ഏത് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്? യൂണിറ്റ് 3 കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റിനെ കുറിച്ചും റേറ്റ് കോൺസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ യൂണിറ്റ് 3 കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ എന്താണ് അറീനിയസ് ഇക്വേഷൻ? ഇത് ലാസ്റ്റ് പോർഷനായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് ഈ അറീനിയസ് ഇക്വേഷൻ. ദി റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഈ റിലേഷൻ പല ഫോമിൽ എഴുതാം. അപ്പോൾ പല ഫോമിലുള്ളത് നമ്മൾ പഠിക്കണം. മെയിൻ ഫോം എന്ന് പറയുന്നത് കെ ഈക്വൽസ് എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെറിവേഷനൊന്നും പഠിക്കേണ്ടത് അങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഇതിലെ ഓരോ ടേമും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ എ എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടറാണ്, അല്ലെങ്കിൽ അതിനെ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയും, പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ എന്നൊക്കെ പറയും. ഇനി ഇ എ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്, ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി കെ എന്ന് പറയുന്നത് എന്താണ്? കെ ആണ് റേറ്റ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ ഫോമാണ് മെയിൻ ഫോം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി ഒരു ലോഗരിഥിക് ഫോമും കൂടി അറീനിയസ് ഇക്വേഷനുണ്ട്. അതാണ് എൽ എൻ കെ ഈക്വൽസ് എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി. നാച്ചുറൽ ലോഗരിഥത്തിൻ്റെ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ ഉള്ള ഇക്വേഷനാണിത്. ഇതിനെ നമ്മൾ 10 ബേസ് ആയിട്ടുള്ള ലോഗിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ ലോഗ് കെ ഈക്വൽസ് ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി. അപ്പോൾ 2.303 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് ഈ ഫോമിലേക്ക് ലോഗ് ഫോമിലേക്ക് മാറ്റുന്നത്, എൽ എൻ ഫോമിൽ നിന്ന് ലോഗ് ഫോമിലേക്ക് മാറുന്നത്. അപ്പോൾ 2.303 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ അത് ലോഗ് ഫോമിലേക്ക് മാറ്റും. പക്ഷേ നമ്മൾ എന്തുകൂടി ചെയ്യണം, 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യും കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ആ ഫോം വരുന്നത്. അറീനിയസ് ഇക്വേഷൻ്റെ ഈ എൽ എൻ കെ ഈക്വൽസ് എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി ഈ ഫോം ഉപയോഗിച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷനായിട്ട്, സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, അല്ലെങ്കിൽ നമുക്ക് പറയാം വൈ ഈക്വൽസ് സി പ്ലസ് എം എക്സ്. ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? വൈ ഇൻ്റർസെപ്റ്റ്, എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ 1/t വൈ ആക്സിസിൽ എൽ എൻ കെ യു എടുത്താണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ എൽ എൻ എ എന്ന് പറയുന്നതാണ് വൈ ഇൻ്റർസെപ്റ്റ്. അതുപോലെ തന്നെ 1/t കൂടെ കിടക്കുന്ന എന്താണ്? മൈനസ് ഇ എ ബൈ ആർ. ഇതാണ് സ്ലോപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആക്ടിവേഷൻ എനർജി ഇ എയും അറീനിയസ് ഫാക്ടർ എയും നമുക്ക് ഈ വാല്യൂസൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രാഫ് വരയ്ക്കാനും പഠിക്കണം. അടുത്തത് നമ്മൾ ഈ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ 2 ടെമ്പറേച്ചറിൽ നടക്കുമ്പോഴുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടിയാൽ അതുപയോഗിച്ച് നമുക്ക് ആ റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഇക്വേഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ലോഗ് കെ ടു ബൈ കെ വൺ ഈക്വൽസ് ഇ എ ബൈ 2.303 ആർ ടി ടു മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ടി വൺ ടി ടു. അപ്പോൾ ടി വൺ ടി ടു എന്ന് പറയുന്നത് 2 ടെമ്പറേച്ചറാണ്. ഇനി ആ 2 ടെമ്പറേച്ചറിലെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ഈ കെ ടു കെ വണ്ണും. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ ഇക്വേഷനിലെ ഇ എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അറീനിയസ് ഇക്വേഷൻ എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് അറീനിയസ് ഇക്വേഷൻ, ഏതെങ്കിലും ഒരു ഫോം എഴുതി കൊടുത്താൽ മതി. ഓക്കെ.